വിമതർ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കും ആറ് വിമതരുടെ കൂടി പിന്തുണ ഉറപ്പായതോടെ പട്ടാമ്പി നഗരസഭയിലും ഇടതുമുന്നണിക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയും. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എങ്ങനെയാണ് സാഹചര്യം? ചെഞ്ചനെ, പട്ടാമ്പിയിൽ നിലവിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ തവണ യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള പട്ടാമ്പിയിൽ കഴിഞ്ഞ തവണ 17 സീറ്റായിരുന്നു യു ഡി എഫിന് ലഭിച്ചിരുന്നത്. പക്ഷെ ഇത്തവണ കോൺഗ്രസിലെ വിമതൻ ടി പി ഷാജി, അദ്ദേഹം കെ പി സി സി സെക്രട്ടറി കൂടിയാണ്, വിമത അദ്ദേഹത്തിന്റെ തരത്തിലുള്ള 6 പേരാണ് ഇവിടെ വിമതരായി മത്സരിച്ചിരുന്നത്. ഈ 6 പേരും വിജയിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ 6 പേർ അവരുടെ പിന്തുണ അറിയിച്ചിരിക്കുന്നു. പിന്തുണ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് നിലവിലെ ജനവികാരം. അതായത് യു ഡി എഫിനെതിരായ ജനവികാരമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനാണ് പിന്തുണ നൽകുക എന്നതാണ് ഇപ്പോൾ ടി പി ഷാജി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടുകൂടി യു ഡി എഫിന് വളരെ മേൽക്കൈ ഉണ്ടായിരുന്ന മേഖലയിൽ അവിടെ എൽ ഡി എഫിന്റെ ഭരണസമിതി വരും എന്നുള്ളതാണ് ഉറപ്പായിരിക്കുന്നത്. ശരി, പട്ടാമ്പി നഗരസഭയിൽ കോൺഗ്രസ് വിമത ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കും. 6 വിമതരുടെ കൂടി പിന്തുണ ഉറപ്പായതോടെ പട്ടാമ്പി നഗരസഭയിലും ഇടതുമുന്നണിക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസിന് പ്രസതിയുടെ കോൺഗ്രസിനെല്ലാം കൃത്യമായ ഒരു മേധാവിത്വമുണ്ടായ ഒരു സ്ഥലമല്ലേ? അവിടെ വലിയ രീതിയിൽ ഇടതുപക്ഷം മുന്നേറ്റം നടത്തുന്നു. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്? എന്താണ് പ്രധാന പ്രചാരണ വിഷയമായി അവിടെ ഉയർന്നു വന്നതെല്ലാം? പ്രസാദിലേക്ക് മടങ്ങിയെത്താം. പട്ടാമ്പി നഗരസഭയിൽ കോൺഗ്രസ് വിമതർ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്ന് 6 വിമതരുടെ കൂടി പിന്തുണ ഉറപ്പായതോടെ പട്ടാമ്പി നഗരസഭയിലും ഇടതുമുന്നണിക്ക് അധികാരത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ അതിൽ ഒരു വിമതൻ ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്, പി ഷാജി ആയിരുന്നു. ശ്രീ ഷാജി, എന്തായാലും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതികരണം? എന്താണ് ഒരു വിലയിരുത്തൽ? ഞങ്ങൾ പട്ടാമ്പിയിലെ ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ഈ നിലവിലുള്ള ഭരണത്തിന് ഒരു മാറ്റം വരണം എന്നുള്ളൊരു ഒരു മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യമാണ് ഈ പട്ടാമ്പിയിലെ ജനങ്ങൾ ഏറ്റെടുത്തതും അത്യുജ്വലമായൊരു വിജയം ഈ V4 പട്ടാമ്പി എന്ന കൂട്ടായ്മക്ക് ലഭിച്ചതും. V4 പട്ടാമ്പിയുടെ സ്ഥാനാർത്ഥികൾക്ക് നേരത്തെ തന്നെ ഇടതുപക്ഷ മുന്നണി പിന്തുണ നൽകിയിരുന്നു. തീർച്ചയായും ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ ചേർന്ന് പട്ടാമ്പിയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കണം എന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ അംഗങ്ങളും അതുപോലെ തന്നെ V4 പട്ടാമ്പി എന്ന കൂട്ടായ്മയുടെ ഭാരവാഹികളും എടുത്തിട്ടുള്ള ഒരു കൂട്ടായ തീരുമാനം. ആ തീരുമാനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് പട്ടാമ്പി മുനിസിപ്പൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇടതുപക്ഷം നിങ്ങൾക്ക് കൃത്യമായി പിന്തുണ നൽകിയിരുന്നു അല്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇടതുപക്ഷ പിന്തുണ ഞങ്ങൾക്ക് ഞങ്ങൾ മത്സരിച്ച 6 വാർഡുകളിലും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ആ പിന്തുണയുടെ കൂടെ പിന്നെ അടിസ്ഥാനത്തിലാണ് അത്യുജ്വലമായ 6 വാർഡുകളിലും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചത്. ശരി, ശ്രീ ഷാജി, എന്തായാലും പട്ടാമ്പി നഗരസഭയിലാണ് കോൺഗ്രസ് വിമതർ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. 6 വിമതർ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു. ഈ മത്സരത്തിന് മുമ്പടക്കം V4 പട്ടാമ്പി എന്ന കൂട്ടായ്മയ്ക്ക് ഇടതുപക്ഷം കൃത്യമായ പിന്തുണ നൽകിയിരുന്നു. ഇനിയിപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കും, പട്ടാമ്പി നഗരസഭയിൽ LDF ഭരണം വരുമെന്നും ഷാജി അടക്കമുള്ളവർ പറയുന്നു. പ്രസാദാണ് ഇതിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.